Namaskaram, Hindu Dharma Parishathinte Abhimukhyathil Nadakkunna Ananthapuri Hindu Mahasammelanathinte Nalam Divasamana Innu Alpasamayathinullil Hindu Mahasammelanathile Mukhya Akarshakamaya Hindu Youth Conclave Arambhikkum. Hindu Youth Conclave-inte Moonamathe Divasamana Innu. Innale Hindu Youth Conclave-il Hindu Neriduna Abhyanthara Velluvilikal Enna Vishayathekkurichu Enna Pradhana Vishayathekkurichu Niravathi Charchakal Innale Ee Vedayil Nadannirunnu. BJP Samsthana Vaktavaya Sandeep Vajaspati, Advocate Krishna Raj, Adubola Dane Pramukha Madhyama Pravartaka Shefali Vaidya, Thudangiyavarude Sessionukalana Innale Ee Vedayil Nadannathu. Chuderiya Charchakal Innale Ee Hindu Neriduna Abhyanthara Velluvilikal Ennathu Sambandhichu Nadannirunnu. Innu Hindu Youth Conclave-inte oru nirnayaka dinamanu. Innale vaikunnerathe sammelanathil PC George adakkamulla vishishta vyaktikal innalethe vaikunnerathe sammelanathil pankeduthirunnu. PC George adhehathinte rashtriya nilapadukal vyaktamaki dhairyathode vyaktamakkiya oru vedi koodiyayirunnu innale. PC George Love Jihadinethireyum Islamika തീവ്രവാദികളുടെ ഇടപെടലുകളെക്കുറിച്ചും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ഭരണകൂടത്തിൻ്റെ പിന്തുണയെക്കുറിച്ചുമെല്ലാം ഇന്നലെ വളരെ വിശദമായി തന്നെ ധൈര്യത്തോടുകൂടി സമകാലീകന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും സംസാരിക്കാത്ത തരത്തിലുള്ള ധൈര്യസമേതമുള്ള ഒരു പ്രസ്താവന ഒരു പ്രസംഗമാണ് ഈ വേദിയിൽ ഇന്നലെ പി സി ജോർജ് നടത്തിയത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇന്ന് യൂത്ത് കോൺക്ലേവിൻ്റെ ഒരു നിർണായക ദിവസമാണ്. ഇന്നത്തെ പരിപാടികൾ അനീഷ, യൂത്ത് കോൺക്ലേവിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത്? ഇന്ന് ഹിന്ദു കോൺക്ലേവിൻ്റെ മൂന്നാം ദിനമായ ദിവസത്തിൽ സ്വാഭിമാന ഹിന്ദു എന്ന വിഷയത്തിലാണ് ചർച്ചകൾ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ ഹിന്ദുത്വത്തിൻ്റെ പങ്കിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അർജുൻ മാധവാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയ നായകന്മാരെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതിൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് അർജുൻ മാധവും ഹരിപ്രസാദുമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് ബാലരാമ കൈമൾ സംസാരിക്കും. അദ്ദേഹം ഇന്ത്യൻ വാസ്തുശില്പ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. അവസാന സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ടൈംസ് നൗവിലും റിപ്പബ്ലിക്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള മുഖമായിട്ടുള്ള ആനന്ദ് രംഗനാഥൻ എന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ച എന്ന വിഷയത്തിൽ സംസാരിക്കും. അർജുൻ മാധവാണ് അത് മോഡറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ സമ്മേളനം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യ അതിഥിയായിരിക്കും. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, സന്ദീപ് വാര്യർ, ജി കെ സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കുന്നതാണ്. പിന്നെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. അടുത്ത ഒരു ദിനം കൂടി ശേഷിക്കുന്നുണ്ട് ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ. ഹിന്ദു യൂത്ത് കോൺക്ലേവിൻ്റെ മൂന്നാം ദിനം കൂടിയാണ്. സംഘാടകരുടെ അഭിപ്രായത്തിൽ ഹിന്ദു യൂത്ത് കോൺക്ലേവ് കൊണ്ട് എന്താണോ അവരുദ്ദേശിക്കുന്നത്, യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട പാഠവും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ യുവതലമുറയ്ക്ക് നൽകേണ്ട ഐക്യ സന്ദേശവും നൽകാൻ ഈ ഹിന്ദു യൂത്ത് കോൺക്ലേവിലൂടെ സാധിച്ചു എന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. അഭിമാന ദിനം കൂടിയാണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് ആ ഒരു വിഷയത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതെ, സ്വാഭിമാന ഹിന്ദു എന്ന വിഷയത്തിലായിരിക്കും ഇന്ന് ചർച്ചകൾ നടക്കുക. പ്രതിനിധികൾ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും നാലാം ദിനത്തെ വരവേൽക്കാൻ തത്വമയി ന്യൂസും ഒരുങ്ങിക്കഴിഞ്ഞു. നാലാം ദിവസത്തെ എല്ലാ സെഷനുകളും തത്സമയ സംപ്രേക്ഷണം ഒരുക്കുകയാണ് തത്വമയി ന്യൂസ്.